മൈ ചാനൽ നമുക്ക് ഇന്ന് കുറച്ചൊന്ന് റിവൈസ് പോവാം അല്ലേ ആദ്യം കാണുന്നിരിക്കും എന്ത് റിവൈസ് എന്താ അല്ലേ ഇപ്പോ നമ്മൾ ഒരു അബാക്കസ് ആണ് പഠിപ്പിക്കുന്നത് അബാക്കസിന്റെ തുടക്കം മുതൽ എങ്ങനെ പഠിക്കാം എങ്ങനെ വരച്ചു പഠിക്കാം എങ്ങനെ കൗണ്ട് ചെയ്യാം എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അഡിഷൻ ചെയ്യാം സബ്ട്രാക്ഷൻ ചെയ്യാം എങ്ങനെ വലിയ വലിയ നമ്പേഴ്സ് ആഡ് ചെയ്യാം എന്നെല്ലാം പഠിക്കാനാണ് നമ്മൾ ഈ അബാക്കസ് ഉപയോഗിക്കുന്നത് അതുപോലെ ഒരുപാട് ബ്രെയിൻ ഡെവലപ്മെന്റും ഒരുപാട് ആക്യുറസി ആയാലും പഞ്ച്വാലിറ്റി ആയാലും കുറെ കോൺസെൻട്രേഷൻ ആയാലും എല്ലാം കൂട്ടിയെടുക്കാൻ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ഈ അബാക്കസ് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ നമ്മുടെ ചാനലിലിട്ട ആദ്യം മുതലേ ഉള്ള ഓരോ വീഡിയോസും വൺ ബൈ വൺ ആയിട്ട് കാണുക അതിനെ കാണാൻ അറിയാത്തവർക്ക് താഴെ ഞാൻ ലിങ്ക് കൊടുക്കും ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് മുഴുവൻ വീഡിയോസും കാണാൻ സാധിക്കുകയാണ് അപ്പൊ നമ്മുടെ ഇത്രയും നാളും പഠിച്ച ഇക്വേഷൻസ് ഒരുപാടെണ്ണമുണ്ട് ആ ഇക്വേഷൻസ് കുറച്ചെണ്ണം നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഇക്വേഷൻസ് എല്ലാം കൂടി നമുക്കൊന്ന് വെച്ചൊന്ന് എല്ലാം ഒന്ന് എഴുതി നോക്കുകയെല്ലാം ചെയ്യുമ്പോൾ നമുക്കത് ഒന്നും കൂടി മെമ്മറിയിൽ കയറി നിൽക്കും അതുപോലെ സ്മോൾ ഫ്രണ്ട് ഉണ്ട് ബിഗ് ഫ്രണ്ട് ഉണ്ട് അതുപോലെ നമ്മൾ ഇടയ്ക്ക് പഠിച്ച ഒരു ഇക്വേഷൻ കൂടി ഉണ്ട് എന്താ അല്ലേ നമ്മൾ വണ്ണും ത്രീയും ഫോറും എല്ലാം ആഡ് ചെയ്യാൻ ഇക്വേഷൻസ് ഉപയോഗിച്ചു അതുപോലെ എന്തിനാണ് ഫോർട്ടി ഫോർട്ടി ആഡ് ചെയ്യണമെങ്കിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം അതുപോലെ തേർട്ടി ആഡ് ചെയ്യണമെങ്കിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും അതുപോലെ ട്വന്റി ആഡ് ചെയ്യണമെങ്കിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും അതുപോലെ ബിഗ് ഫ്രണ്ടിൽ എങ്ങനെ ഉപയോഗിക്കും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഇതെല്ലാം വൺ ബൈ വൺ ആയിട്ട് ഇനിയും ഞാൻ പഠിപ്പിക്കും എങ്കിലും ബേസിക് ആയിട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമുക്ക് ചെറുതായിട്ടൊന്ന് എല്ലാ ഇക്വേഷൻസും കൂടി എടുത്ത് ഒന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് അതിന്റെ ലോജിക്ക് മൈൻഡ് കയറും അപ്പൊ നമുക്ക് എല്ലാം കൂടി ഒന്ന് വെച്ചൊന്ന് ക്രോഡീകരിക്കാം ഓക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പൊ എല്ലാവരും ആദ്യം ടൂൾ എടുത്ത് വെക്കുക പെൻസിൽ അതുപോലെ നോട്ട്ബുക്ക് നിങ്ങളെ നോട്ട്ബുക്കും ടൂളും പെൻസിലും എടുത്ത് റെഡി ആയി നിൽക്കുക അപ്പം നമ്മളിന്ന് ഇത്രയും നാളും പഠിച്ചൊരു റിവിഷൻ ആണ് കേട്ടോ നമുക്ക് ഇടയ്ക്ക് ഒരു റിവൈസ് ചെയ്തില്ലേ എല്ലാവരും മറന്നുപോയില്ലേ അപ്പം നമുക്ക് കുറച്ച് നമ്മൾ പഠിച്ച ഇക്വേഷൻസ് എല്ലാം ഒരുമിച്ചൊന്ന് കാണുമ്പോൾ നമ്മൾക്ക് ഒന്നും കൂടി അതിൽ പെട്ടെന്ന് വരും അതുപോലെ ഞാൻ ഇടയ്ക്ക് ഓരോ ക്വസ്റ്റ്യൻസ് തരാം അപ്പൊ നിങ്ങൾ അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ആ ഒരു ഇക്വേഷനും ആയിട്ട് മാച്ച് ചെയ്ത് കിട്ടുന്നുണ്ടോ എന്നെല്ലാം ഒന്ന് നോക്കാം ജസ്റ്റ് പെട്ടെന്ന് സ്മോൾ ഫ്രണ്ട്സ് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് സ്മോൾ ഫ്രണ്ട്സ് എഴുതാം ഇവിടെ എഡി ഫോർ നമ്മുടെ ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആകെ സ്മോൾ ഫ്രണ്ട് അവൈലബിൾ ആണോ സ്മോൾ ഫ്രണ്ട് ആയാലും നമുക്ക് ഉപയോഗിക്കാനുണ്ടോ നമ്പേഴ്സ് എന്ന് അറിഞ്ഞ് ഇല്ല എങ്കിൽ മാത്രമേ നമ്മൾ ബിഗ് ഫ്രണ്ടിലേക്ക് പോകാൻ പാടുള്ളൂ അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക അതുപോലെ എഡ് ടു ഈക്വൽസ് എഡ് ഫൈവ് ലെസ് ത്രീ ആണ് എഡ് വൺ സോറി എഡ് വൺ ആണ് ഓക്കെ ഈക്വൽസ് എഡ് ഫൈവ് ലെസ് ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇതാണ് നമ്മൾ പഠിച്ച സ്മോൾ ഫ്രണ്ട് ഇക്വേഷൻ ഇതിന്റെ നെഗറ്റീവും വരുന്നുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഈ ഫസ്റ്റത്തെ ഇക്വേഷൻ നോക്കണേ ഫസ്റ്റത്തെ ഇക്വേഷൻ ആദ്യത്തെ ഇക്വേഷന് റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഡ് ഫോർ ഇല്ലെങ്കിലാണ് നമ്മൾ ഈ പഠിച്ച് ചെയ്യുക അല്ലെ അതുപോലെ എഡ് ഫിഫ്ത് ഇവിടെ എഴുതുന്നു എഡ് ഫോർട്ടി നമുക്ക് നമ്മൾ ചെറിയ നമ്പേഴ്സ് മാത്രമല്ല വലിയ നമ്പേഴ്സ് ചെയ്യുന്നുണ്ട് എഡ് ഫോർട്ടി ഡയറക്റ്റ് ആയിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എഡ് ഫോർട്ടി ഈക്വൽസ് എഡ് ഫിഫ്റ്റി ആണ് ലെസ് ടെൻ ആണ് ചെയ്യേണ്ടത് കണ്ടോ നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷനും ഈ ലാസ്റ്റ് ഇക്വേഷനും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട് എന്താ എഡ് ഫോർ ഈക്വൽസ് എഡ് ഫൈവ് ലെസ് വൺ അല്ലേ അതുപോലെ തന്നെയാണ് എഡ് ഫോർട്ടി ഈക്വൽസ് എഡ് ഫിഫ്റ്റി ലെസ് ടെൻ ആ ഒരു ടെൻസിലേക്ക് മാറി എന്നുള്ളൊരു മാറ്റം മാത്രം വൺസിൽ നിന്ന് ടെൻസിലേക്ക് മാറി എന്നുള്ളൊരു മാറ്റം മാത്രമേ അവിടെ ഉള്ളൂ മനസ്സിലായില്ലേ അതുപോലെ ഈ ഒരു സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ടെൻസിലേക്ക് മാറ്റുകയാണെങ്കിൽ ടെൻസിൽ ഇപ്പോൾ സപ്പോസ് നമുക്ക് എഡ് തേർട്ടി ഡയറക്റ്റ് ഇല്ല എടുക്കാൻ എന്നാണെങ്കിൽ ഈക്വൽസ് എഡ് ഫിഫ്റ്റി ലെസ് ഇവിടെ ടു ആണ് അപ്പൊ നമ്മൾ ട്വന്റി
മനസ്സിലായില്ലേ? ലോജിക്ക് മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ ഇക്വേഷൻ. അപ്പൊ ഇത് നിങ്ങൾ എന്തായിരുന്നു, ജസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ആകുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് ഉപയോഗിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എല്ലാ ഇക്വേഷൻസും കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ച് നമുക്ക് അബാക്കസ് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ ഈ ഇക്വേഷൻസ് എല്ലാം ഒരുമിച്ച് കണ്ടിട്ട് കാര്യമില്ല, നമ്മളിത് പ്രാക്ടീസ് ചെയ്യന്നെ വേണം. നമ്മൾ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന് ബെനിഫിറ്റ്സ് ഉണ്ടാവുള്ളൂ. എല്ലാം അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷെ പ്രാക്ടീസ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് ആ ഒരു ഇക്വേഷൻ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാനുള്ള കഴിവ് കൂടി വേണം. അപ്പൊ നിങ്ങൾ അത് പ്രാക്ടീസിലൂടെ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഞാൻ പറയാം, സെറ്റ് 0, 85, 82, +55, 40. കിട്ടിയോ? ആൻസർ കിട്ടിയ 82 ആണ് അല്ലെ? 82 അല്ലേ? എങ്ങനെയാ ഞാൻ പറഞ്ഞത്? ഫസ്റ്റ് പറഞ്ഞ 90, അപ്പൊ 90 നമ്മളവിടെ ആഡ് ചെയ്തു. അതിന് ശേഷം ഞാൻ പറഞ്ഞത് 5, ഓക്കെ 5 ആഡ് ചെയ്തു അല്ലെ? 5 അല്ലേ പറഞ്ഞത്? 5 ആഡ് ചെയ്തു, അപ്പൊ 95. ദെൻ 82 പറഞ്ഞു, അപ്പം ആൻസർ 97. ഓക്കെ 97 കിട്ടി. അവിടെ നിന്ന് ഞാൻ പറഞ്ഞത് 55 ആണ് ലെസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് അവിടെ ആൻസർ 40, ലോവർ ബീഡ്സ് ടെൻസില് ലോവർ ബീഡ്സ് മാത്രമേ ഉള്ളൂ, 42 ആണ് ആൻസർ. ഓക്കെ, അതിനുശേഷമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഒരു കാര്യം 40 ഓക്കെ 40 പറഞ്ഞു. പക്ഷെ നമ്മുടെ ഓൾറെഡി 40 അവിടെ ഫില്ലിംഗ് ആയതുകൊണ്ട് 40 ഇല്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷൻ നമ്മളവിടെ അപ്ലൈ ചെയ്യണം. ആ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 50 ആഡ് ചെയ്തു. ഈ 40 എന്നാണ് 10 ലെസ് ചെയ്തത്. അപ്പൊ നമുക്ക് അവിടെ ഉള്ള 50 ഉണ്ട്, 30 ഉണ്ട്, അപ്പൊ 82 ആൻസർ. കറക്റ്റ് അല്ലേ? ഓക്കെ, ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾ ചെയ്യണം. അപ്പം ഇതിന്റെ നെഗറ്റീവ്സും ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു. ജസ്റ്റ് ഒറ്റ ഓർമ്മത്തിന് ടൈം പോകുന്നുണ്ട്, ഒറ്റ ഓർമ്മത്തിന് കാണിച്ചു തരാം. ജസ്റ്റ് സൈൻ മാറ്റുക എന്നുള്ള ഒരു പ്രോസസ്. ലെസ് 4 ഇല്ലെങ്കിൽ ലെസ് 5 ചെയ്യാം, ആഡ് 1 ചെയ്യാം. ഓക്കെ മനസ്സിലായോ? നമുക്ക് ബിഗ് ഫ്രണ്ടിലേക്ക് കടക്കാം. ബിഗ് ഫ്രണ്ടില് നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് പഠിക്കാറുണ്ട് അല്ലെ? അപ്പം ഒരു ഇക്വേഷൻ നമ്മൾ വിളിച്ചത് ആഡ് 9 ഈക്വൽസ് ആഡ് 10. ബിഗ് ഫ്രണ്ട് ആകും ആഡ് 10 ആണ് മാസ്റ്റർ ഫ്രണ്ട്, ലെസ് 1. അതുപോലെ ആഡ് 8 ഈക്വൽസ് ആഡ് 10 പ്ലസ് 2 ആണ്. അതുപോലെ ആഡ് 7 ഈക്വൽസ് ആഡ് 10 പ്ലസ് 3 ആണ് അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻസ് ഉള്ളത്. അപ്പൊ ഈ ഇക്വേഷൻസിന്റെ കൂടെ ഞാൻ ചോദിക്കുന്നു, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ 90 ഇല്ല. സപ്പോസ് 90 ഇല്ലെങ്കിൽ, 90 ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അവിടെ നമ്മുടെ ഇക്വേഷൻസ് 90. ഈ ഒരു ഫസ്റ്റ് ഇക്വേഷൻ ഇപ്പൊ ഞാൻ ടെൻസിന്റെ പറഞ്ഞ പോലെ തന്നെ, ഇപ്പൊ 90 ടെൻസിന്റെ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ഒരു ഇക്വേഷൻസ് വരുമ്പോ ആഡ് 90 ഈക്വൽസ് ഇവിടെ 10 ആണുള്ളത്. അപ്പൊ 10 എന്ന് വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 100 ആഡ് 100 പ്ലസ് 10 അല്ലേ? 100 നിന്ന് 10 മൈനസ് ചെയ്താൽ നമുക്കറിയാം 90 ആണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് 90 ഇല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു 100 അവിടെയുണ്ട്, 100 ആഡ് ചെയ്യാം പ്ലസ് 10. ദാറ്റ്സ് ഓൾ. ഇതേ ഒരു ഇക്വേഷൻ, ഈ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു മെത്തേഡ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതുപോലെ നിങ്ങൾ ഓരോ നമ്പേഴ്സ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. അപ്പൊ കുറച്ച് ടൈം കൂടിപ്പോന്നു ഇതിന്റെ ബാക്കി, ഈ ബിഗ് ഫ്രണ്ടിന്റെ ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അടുത്ത ക്ലാസ്സിൽ കാണും വരെ, ബൈ, ടേക്ക് കെയർ.